ഹായ് ഹലോ അസ്സലാം അലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് സ്പെഷ്യലായിട്ടുള്ള ഒരു വ്ലോഗായിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് കേക്ക് വ്ലോഗുകളൊന്നുമില്ല അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു ചെറിയൊരു വ്ളോഗ് ഒരു നൈറ്റ് എടുത്തിട്ടുള്ള ഒരു വ്ളോഗാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഇവിടെ കഴിക്കാൻ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ ഉപ്പേരിയും വെച്ചിട്ടുണ്ട് പിന്നെ ചോറിനുള്ള അരി ഇട്ടിട്ടുണ്ട് രസവും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി മുട്ട മസാലയും കൂടി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് അവരൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ പിന്നെ അതാ ചോറിന് അരിയൊക്കെ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് നിൽക്കുക ബിരിയാണി ഉണ്ടാക്കണം പറഞ്ഞു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ചിക്കനും എല്ലാം മേടിച്ചിട്ട് വന്നു ഉണ്ടാക്കിയേ പറ്റൂ എന്നുള്ള ഒരു പിടിവാശിൽ നിൽക്കുകയാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഇനി എന്താ ചെയ്യാൻ വേണ്ടി ഇരുന്നു അപ്പോഴത്തന്നെയാണ് അരി ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ എന്തായാലും ആ അരിനെ നമുക്ക് ഒന്ന് അരച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമുക്ക് ഉഴുന്നൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ദോശക്ക് ആട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ അതിനെ പച്ചവെള്ളത്തിലേക്ക് ഇട്ട് ബാക്കിയുള്ള പച്ചരിയും അതുപോലെ ഉഴുന്നൊക്കെ ഇട്ടിട്ട് മാറ്റി വയ്ക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അതവിടെ കുട്ടികൾക്ക് കയറ്റി വണമ്മിട്ട് നിന്നു പിന്നെ അതാ പെട്ടെന്ന് തന്നെ നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മുറിച്ച് വെക്കണമല്ലേ സവോള തക്കാളി അങ്ങനത്തെ ഐറ്റംസൊക്കെ മുറിച്ച് വെക്കുകയാണ് കേട്ടോ മുറിച്ചരാനാ പിന്നെ മുറിച്ചരാ പിന്നെ മുറിച്ചരാന്ന് ഇതിൻ്റെ ഇടയിൽ കുട്ടികൾ അത് വേണം ഇത് വേണം പറഞ്ഞിട്ടൊക്കെ പിന്നാലെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ഇതൊക്കെ ഇവിടെ മുറിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളിയും കൂടി അരിഞ്ഞെടുക്കണം പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളൊക്കെ കണ്ടിട്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതവിടെ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോഴത്തേന് നമ്മുടെ കൗണ്ടർ ടോപ്പ് ആകെ വൃത്തികേടായി കൊളായി കിടക്കുകയാണ് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതിന് മുമ്പായിട്ട് അരിയൊന്നും അളന്നെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ അരി അളന്നെടുക്കാൻ 1 kg ആണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാത്രം നോക്കിയപ്പോൾ കിട്ടണില്ല കേട്ടോ കറക്റ്റ് അളവെടുക്കാൻ നോക്കിയപ്പോൾ കേക്ക് ടിന്നി ഇരിക്കണം അവിടെ പിന്നെ അതിൽ നോക്കിയപ്പോൾ കറക്റ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി അതവിടെ അളന്നിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേന് എന്താ അവിടെ അമ്മ പുറത്ത് തീയൊക്കെ കത്തിച്ചിട്ട് ഇതാ സവോളയൊക്കെ വഴറ്റിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ കുറേ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട് ബിരിയാണീൻ്റെ പാലക്കാടൻ ബിരിയാണീൻ്റെ കേട്ടോ അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കാം അപ്പോൾ എന്താ ഇവിടെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര തിരക്കിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടികൾ എവിടെ വേണ്ട നോക്കുകയാണ് അപ്പോൾ ഫറൂഖ് കുട്ടിക്ക് 2 മാങ്ങ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ പിന്നെ ഇവിടെ ഉപ്പിലിട്ടതൊക്കെ കഴിഞ്ഞ് ഇവിടെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഫറൂഖ് കുട്ടിക്ക് കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ പറഞ്ഞ് അത് ഉപ്പിലിടാൻ വേണ്ടി അവൻ മുറിച്ചു തരാൻ പറഞ്ഞിട്ട് നിൽക്കുകയാണ് അതിനുശേഷം കുറച്ച് തൈര് കേട്ടോ നമ്മുടെ ചോറിന് കുറച്ച് തൈര് കപ്പിലാക്കിയിട്ട് അളന്നു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഇടയിൽ ഫൈഹു കുട്ടി എന്തൊക്കെയാണ് പറഞ്ഞിട്ട് നിൽക്കുക ഇപ്പോൾ കടയിൽ നിന്ന് ബിരിയാണിക്കുള്ള ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് വരുമ്പത്തെ സമയം 7:30 കഴിഞ്ഞു സർപ്രൈസ് ആയിട്ടുണ്ട് പെട്ടെന്ന് തീരുമാനമെടുത്തത് അപ്പോൾ അതെല്ലാം റെഡിയാക്കുന്ന ടൈമായിട്ടുണ്ട് ഇപ്പോഴേ താളിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോഴത്തെ ഞാനിവിടെ സാലഡിനുള്ള ഉള്ളി അരിഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ സവോള അതവിടെ ചിക്കൻ ഇതാ എടുത്തു കൊടുക്കുകയാണ് അപ്പോൾ ബിരിയാണിയൊക്കെ കൂടുതലും ഉമ്മേൻ്റെ വയ്ക്കാറ് ബിരിയാണിയും അതുപോലെ തന്നെ നെയ്ച്ചോറ് അങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതലും ഉമ്മേനെ വയ്ക്കാറുള്ളത് അതെ
നമ്മുടെ ഫൈഹ കുട്ടി എന്തോ പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായ ഒന്ന് കമന്റ് ചെയ്യണേ. വായിലിടാൻ പാടില്ല. അപ്പൊ അവിടെ മസാലക്കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി വെള്ളമൊന്ന് ഒഴിച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് വേണം അരിയൊക്കെ ഇട്ടിട്ട് അപ്പുറത്തേ നമ്മുടെ ബിരിയാണി റെഡിയാവും കേട്ടോ. അപ്പൊ സാലഡിന് വേണ്ടിയിട്ട് അതാ സവോളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള സാലഡാണ് കേട്ടോ. പിന്നെ അതവിടെ ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട്. പിന്നെ അതും കൂടി ചെറുതായിട്ട് അരിയണുണ്ട്, നല്ല ചെറുത് ചെറുതായി അരിഞ്ഞാലാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതും കൂടി ചെറുതായി പൊടി പൊടിയായി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പം അതും കൂടി അരിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ പച്ചമുളകും എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇടുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക, ഒരു പൊട്ട് നാരങ്ങാ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി നമുക്ക് തൈരും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സാക്കി മാറ്റി വെക്കുക കേട്ടോ. അപ്പം ഇവിടെ സാലഡിനുള്ളതൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോഴത്തേനും അതവിടെ അമ്മ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും അതവിടെ മക്കൾക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വിശന്ന് കഴിഞ്ഞാൽ പിന്നെ അവരെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. പിന്നെ വെറുതെ ചോദിച്ചുകൊണ്ടേ ഇരിക്കില്ല പണി. അപ്പോൾ ഇതവിടെ സാലഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാലഡാണ്, കച്ചമ്പർ എന്നൊക്കെ പറയട്ടോ നമ്മുടെ നാട്ടിൽ. അപ്പം ബാക്കിയുള്ളതൊക്കെ കുറച്ച് ക്ലീൻ ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഫറൂഖ് കുട്ടി നേരത്തെ മാങ്ങ ഉപ്പിലിടാൻ വേണ്ടി തന്നല്ലോ, അപ്പോൾ അതിന് ഉപ്പിലിടണ്ട പറഞ്ഞിട്ട് അവന് മുളക് തിരുമ്പിത്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനക്ക് കുറച്ച് മാങ്ങയിൽ കുറച്ച് മാത്രം മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ കൈ വെച്ച് നല്ലതുപോലെ മിക്സാക്കിയിട്ട് അവനക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണീൻ്റെ ഒപ്പം മതി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോഴത്തേനോടെ ഏകദേശമൊക്കെ ഒന്ന് കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നിറയെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ. ഇനി അതൊക്കെ കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴത്തേനും അത് ആ ബിരിയാണീൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ. വെന്തിട്ടൊന്നുമില്ല, ഒരു പകുതി വേവായിട്ടുള്ളൂ. അപ്പോൾ ഇതാ ദമ്മിടം പോണതിൻ്റെ മുന്നാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. പറഞ്ഞിട്ടില്ല ഇതിൻ്റെ ഇടയിൽ ഫഹദ് കുട്ടിയും ഫൈഹ കുട്ടിയും കൂടി ഓടി കളിച്ചിട്ട് ഫൈഹ കുട്ടി വീണ ഡ്രസ്സിൽ മൊത്തം ചളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുട്ടികളെയും കൂടി ഒന്ന് മേലൊക്കെ ഒന്ന് കഴുകി കൊടുത്ത് ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം. അപ്പോൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ അവനേക്ക് ഒന്ന് വൃത്തിയാക്കി കൊടുക്കാൻ. നമ്മുടെ കുഞ്ഞുവിന് ഭയങ്കര കുറുമ്പ് കൂടുതലാണ് കേട്ടോ. രണ്ടുപേരെയും ഫറൂഖുട്ടിനെയും ഫൈഹ കുട്ടിനെയും അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഫഹദ് കുട്ടിക്ക് ഭയങ്കര കുറുമ്പ് കൂടുതലാണ്, പക്ഷെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ അവനക്ക് എല്ലാവരോടും. അപ്പോൾ ഇതവിടെ ദമ്മിടാൻ പോകുമ്പത്തിനും അതിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ബിരിയാണി നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ബിരിയാണിയാണ്. അപ്പോൾ ഇതുപോലത്തെ ബിരിയാണി ഉണ്ടാക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പാലക്കാടിന് സ്പെഷ്യലായിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ ഇത്. പിന്നെ ഇക്കാൻ്റെ ഈ നാട്ടിലൊക്കെയാണ് കേട്ടോ ബിരിയാണിയിൽ ഇറച്ചിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ബിരിയാണിയൊക്കെ വയ്ക്കുക. ഞങ്ങളുടെ ആ സൈഡൊക്കെ എൻ്റെ വീടിൻ്റെ ആ സൈഡൊക്കെ അങ്ങനെ ബിരിയാണിയിൽ ഇറച്ചിയൊന്നും ഇടാണ്ടാണ് കേട്ടോ വയ്ക്കാറുള്ളത്. സെപ്പറേറ്റ് ആയിട്ട് നമ്മളങ്ങനെ വയ്ക്കുക. പക്ഷേ ഇപ്പോഴൊക്കെ ഇതുപോലത്തെ ബിരിയാണിയാണ് കേട്ടോ ഇപ്പോൾ എല്ലാവിടെയും കിട്ടുന്നത്.
വീട്ടിലും ഇപ്പം ഇതുപോലത്തെ ബിരിയാണി ആയിട്ട് വെക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ അധികം ചിലവും ഇല്ല കേട്ടോ, ഒരു പണിയോടുകൂടി കഴിയും. സെപ്പറേറ്റ് ആയിട്ട് ഇതിന് വേറെ കറി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, നമ്മൾ സാലഡ് മാത്രം മതി ഇട്ടത് കഴിക്കാൻ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ ചിക്കൻ പൊരിച്ചത് ഇട്ടിട്ട് വേണമെങ്കിൽ ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ചിക്കന് നമ്മൾ നേരത്തെ ഇട്ടിട്ട് വേവിച്ചെടുത്തില്ല, അതിന് പകരം ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഇതേ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോഴത്തേന് ഇതവിടെ കുട്ടികൾക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ ഫഹദ് കുട്ടിക്കാണ് കേട്ടോ കൊടുക്കുന്നത്. ഈ കാണുന്നത് പോലെയൊന്നും ഇല്ല കേട്ടോ, കഴിക്കേയില്ല. കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ കൈയിട്ട് വെക്കാനാണ് കേട്ടോ പോണത്. അപ്പോൾ ഇതവിടെ സാലഡും കൂടി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇനി ബാക്കി എല്ലാവർക്കും ഫുഡ് വിളമ്പാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുവിനെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അവൻ മാറിപ്പോവുകയാണ്. തൽക്കാലം നമ്മുടെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വ്ളോഗുകളൊക്കെ ഇഷ്ടമായിന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ നമുക്ക് പുതിയ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.